നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോണുകൾ. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഏത് സമയത്തും എന്തിനും ഉപയോഗിക്കുന്ന ഒന്നായി മൊബൈൽ ഫോൺ മാറിക്കഴിഞ്ഞു. പലരുടെയും ദൈനംദിന കാര്യങ്ങൾ പോലും ഫോണുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കിടന്നുറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ്. അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുന്ന 18-കാരൻ ഫോൺ ചാർജിന് വെച്ച ശേഷം കയ്യിൽ ഫോൺ വെച്ച് നിൽക്കുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ടതോടെയാണ് സംഭവം ബസ്സിലെ സഹയാത്രികർ ശ്രദ്ധിക്കുന്നത്. ഇടത് കൈയിലും വിരലുകളിലും ഗുരുതരമായ പൊള്ളൽ 18-കാരന് സംഭവിച്ചു. സംഭവത്തിന് പിന്നാലെ ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച കേബിൾ ഉരുകിയ നിലയിലാണ് ഉള്ളത്. വായിൽ നിന്നും നുരയും പതയും വരുന്ന നിലയിലായിരുന്നു 18-കാരൻ ഉണ്ടായിരുന്നത്. ബസ് ജീവനക്കാർ ഉടൻ തന്നെ വിവരം അവശ്യസേനയെ അറിയിച്ചു. സംഭവസ്ഥലത്തെത്തിയ അവശ്യസേനാംഗങ്ങളാണ് 18-കാരന്റെ മരണം സ്ഥിരീകരിച്ചത്. മരണകാരണം സ്ഥിരീകരിക്കാൻ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് പോലീസ് വിശദമാക്കി. 18-കാരന്റെ ബന്ധുക്കളെയും പോലീസ് ഇതിനോടകം അപകട വിവരം അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ നിയമിക്കുമെന്ന് മലേഷ്യൻ ഗതാഗത മന്ത്രി ആന്റണി ലോക്ക് വിശദമാക്കി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി വിശദമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.